അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിഫു ജിജി ആൻഡ് ശ്രീജിത്ത് വിത്ത് മീ. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന സബ്ജക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെവൻ ടെക്നിക്ക് അല്ലെങ്കിൽ വിഞ്ച്വലിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് പാറ്റേൺസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സീരും താവോ എന്ന് പറയുന്ന ഫോമിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഒരുപാട് പാറ്റേൺസിൻ്റെ അകത്തുനിന്ന് ഒരു ഏഴ് പാറ്റേൺ നമ്മൾ സാധാരണ എല്ലാവർക്കും വരുന്ന ഒരു ഒരു സംശയമാണ്. ഇങ്ങനെയുള്ള ബേസിക് ഡ്രില്ലുകൾ, അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഡ്രില്ലുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രില്ല് നമുക്ക് ഒരു ഫൈറ്റിംഗ് സിസ്റ്റം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. നമ്മളുടെ ഹാൻഡിൻ്റെ ഒരു മൊബിലിറ്റി, നമ്മുടെ ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ, കാരണം നമുക്കറിയാം ഇപ്പോൾ ടാൻസാവോയുടെ ഒരു ഒരു ഷേപ്പ് അല്ലെങ്കിൽ ടാൻസാവോ അഡോപ്റ്റ് ചെയ്യുന്ന എനർജിയുടെ ഒരു ലെവൽ നമ്മുടെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൽബോയിലേക്ക് എനർജി വരുമ്പോഴാണ് നമ്മൾ ടാൻസാവോ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹാൻഡിൻ്റെ അകത്ത് ഒരു ഫോഴ്സ് വരുമ്പോഴത്തേനും അതിനെ റീഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് പാക്സാവോ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പാറ്റേണും അതിൻ്റെ ഒരു ആംഗിളുണ്ട്, അതിൻ്റെ എനർജീനെ റീഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഒരു ആംഗിളിന് ഒരു വേ ഉണ്ട്. സോ ഈ ഒരു ആംഗിളിനെ കൂടുതൽ നമുക്ക് ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഡ്രില്ലുകൾ നമ്മൾ വിഞ്ച്വലിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡ്രില്ല് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പാക്സാവോ, ടാൻസാവോ, ബോങ്സാവോ, അതിൻ്റെ കൂടുതൽ തന്നെ ലാപ്സാവോ, ജെംസാവോ, ഫുക്സാവോ ആൻഡ് ജെറ്റ്സാവോ, ഇത്രയും ഏഴ് ഹാൻഡ് പാറ്റേണെയാണ് നമ്മൾ ഈ ഒരു ഓപ്പോസിറ്റ് ഡയഗണൽ പഞ്ചിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ നമ്മുടെ പാർട്ട്ണർ ഓൾവേസ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളോട് പറയുകയാണ്, വളരെ സോഫ്റ്റായിട്ട് വളരെ സ്പീഡ് കുറച്ച് എല്ലാ ഡ്രില്ലുകളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, പിന്നെ നിങ്ങൾ ഗ്രാജുവലി ആ ഒരു സ്പീഡ് കൂടിക്കൊണ്ട് വരിക. സോ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഹാൻഡ് ഡയഗണൽ പഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഹാൻഡ് ഫോർവേഡ് പോയി, അതിൽ കോൺടാക്ട് ഉണ്ടായി, റിസ്റ്റിൽ പാക്സാവോ, ആൻഡ് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ടാൻസാവോ, ദെൻ എഗെയിൻ ബോങ്സാവോ, ദെൻ എഗെയിൻ ലാപ്സാവോ ആൻഡ് ജെംസാവോ ആൻഡ് ഫുക്സാവോ ആൻഡ് ജെറ്റ്സാവോ. ഓക്കെ, ഇത് ഈ ഒരു ഏഴ് പാറ്റേൺ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ നേരത്തെയും നമ്മൾ മാൻസാവോ ഊസാവോയെ കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹാൻഡ് ഫോർവേഡ് പോകുന്നു, മാൻസാവോ ഓൾവേസ്, അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പ്രിംഗ് ആക്ഷൻ പോലെ നമ്മൾ ഫോർവേഡിലേക്ക് ജമ്പ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പല വീഡിയോകളിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഈച്ച് പാറ്റേണിൻ്റെ ഇൻ ബിറ്റ്വീൻ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ ആദ്യം തന്നെ എൻ്റെ ഹാൻഡ് ഫോർവേഡ് ആണ് പോയിരിക്കുന്നത്, ദെൻ ഈ പഞ്ചിനെ നമ്മൾ പാക്സാവോയിൽ അഡോപ്റ്റ് ചെയ്യുകയാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ബോഡീനെ വളരെ സോഫ്റ്റായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് എൻ്റെ ഹാൻഡ് ഒരു കാരണവശാലും അടുത്ത പഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ടാൻസാവോ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമല്ല, ഞാൻ എൻ്റെ ഹാൻഡിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഫോർവേഡ് പോവുകയാണ്. സോ എൻ്റെ റിസ്റ്റിലേക്ക് എൻ്റെ എൽബോ എനർജി ഈ പഞ്ചിന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനിതിനെ ടാൻസാവോയിലേക്ക് ഞാൻ അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത മോഷനും ഞാൻ പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്, പക്ഷേ എൻ്റെ റിസ്റ്റിലേക്ക് എൻ്റെ എൻ്റെ ബോഡിനെ ക്രോസ് ചെയ്ത് ഡയഗണലായിട്ട് പഞ്ച് വരുന്നതുകൊണ്ടാണ് ഞാൻ ബോങ്സാവോയിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ഞാൻ ഫാക്സാവോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്, പക്ഷേ ഇവിടെ ഈ ആളുടെ പഞ്ചിനെ ക്രോസ് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ ലാപ്സാവോ ചെയ്തത്. എഗെയിൻ ഓൾവേസ് നമ്മൾ ഫോർവേഡ് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ ഈ പഞ്ചിനെ എനിക്ക് കണക്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓരോ പാറ്റേണിലേക്ക്. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും പാക്, ടാൻ, ബോങ് ഇങ്ങനെയല്ല പോകേണ്ടത്. ദെൻ പാക്സാവോ ആൻഡ് ഫോർവേഡ് ടാൻസാവോ, എഗെയിൻ ഫോർവേഡ് ബോങ്സാവോ ആൻഡ് ഫോർവേഡ് ലാപ്സാവോ, ഇങ്ങനെയാണ് നമ്മുടെ ഹാൻഡിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ വരേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് രണ്ട് സൈഡിലും എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു നോക്കാം. സീലേക്ക് പാക്, ടാൻ, ബോങ്, ലാപ്, ജം, ഫുക്ക്, ജെറ്റ്സാവോ. എഗെയിൻ നമ്മൾ അടുത്ത സെയിം സൈഡിൽ നിന്ന് തന്നെ പാക്സാവോ, ടാൻസാവോ, ബോങ്സാവോ, ലാപ്സാവോ, ജെംസാവോ, ഫുക്സാവോ, ജെറ്റ്സാവോ. എഗെയിൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ. അപ്പോൾ ഏഴ് പാറ്റേൺ ആണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ പാറ്റേണിലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, വളരെ സ്ലോയിൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക, ദെൻ ഗ്രാജുവലി ഇതിൻ്റെ സ്പീഡും ഇൻറ്റൻസിറ്റിയും കൂട്ടുക. We'll be right back.
മൻസാവോ സാവിൽ നിന്ന് നമ്മുടെ ഹാൻഡിനെ നമ്മൾ ഫോർവേഡിലേക്ക് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് നമ്മൾ പാക്സാവോ, എഗെയിൻ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ടാൻസാവോ, എഗെയിൻ സ്ട്രെച്ച് ചെയ്ത് ബോങ്സാവോ, ദെൻ ഫാക്സാവോ ചെയ്യാനായിട്ട് നമ്മുടെ ഹാൻഡ് സ്ട്രെച്ച് ചെയ്ത് നമ്മൾ ലാപ്സാവോ, എഗെയിൻ ജംസാവോ ആൻഡ് ഫുക്സാവോ ആൻഡ് ജെറ്റ്സാവോ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഈ പറയുന്ന ഡ്രില്ലുകൾ ഇതിൻ്റെ ഒരു ബേസിക് നമുക്ക് ഹാൻഡിൻ്റെ ആ ഒരു ഷേപ്പും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എനർജി വരുന്ന നമ്മുടെ ഒപ്പോണ്ട സൈഡിൽ നിന്ന് വരുന്ന എനർജി വരുന്ന ആ ഒരു ഒരു ആംഗിളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ ഒരു പാറ്റേണുകളെ നമ്മൾ സ്ട്രീറ്റ് ഫൈറ്റിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈറ്റിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു രീതി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഒരു ഹാൻഡ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ 7 ടെക്നിക്കും ഒരുപോലെ യൂസ് ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യമാണ് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ളത്. ഇപ്പം ഞാനൊരു സിമ്പിളായിട്ട് ഇപ്പം എന്നെ സ്ട്രീറ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഒരു ഹാൻഡ് അല്ലെങ്കിൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മാക്സിമം ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് നമുക്കൊന്ന് നോക്കാം. സി എന്നെ പാക്സാവോ അതുപോലെ തന്നെ ടാൻസാവോ, എഗെയിൻ ഞാൻ പാക്സാവോ പാം സ്ട്രൈക്ക് ആൻഡ് അറ്റാക്കിലേക്കാണ് ഇവിടെ ഞാനിപ്പോൾ ചെയ്തത്. അപ്പോൾ ഈ ഈ പറയുന്ന നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡിൽ വരുന്ന കോണ്ടാക്ട് അനുസരിച്ചിട്ട് നമുക്കിതൊരു ഫൈറ്റിലേക്ക് നമുക്ക് അതിനെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പല പാറ്റേണെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് പിന്നീട് നമ്മൾ അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് പാറ്റേൺ ആണ് അല്ലെങ്കിൽ ഒരു ഡ്രില്ലാണ് നമ്മളിപ്പോൾ ചെയ്തത്.